അന്യഗ്രഹ ജീവികൾ യു എസ് സർക്കാരിനെ ബന്ധപ്പെടാറുണ്ടെന്നും ലോകത്തിന് മുന്നിൽ നിന്നും സുരക്ഷാ ഏജൻസികൾ ഇത് മറച്ചു പിടിക്കുകയാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇസ്രായേൽ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇതോടുകൂടി പുറത്തു വരുന്നത് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും ഇവയുമായി ഭൂമിയിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറിയാമെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ സേനാ മേധാവിയാണ് ഗാലക്റ്റിക് ഫെഡറേഷനിൽ നിന്നുള്ള ഭൗമേതര ജീവികളുമായി ഭൂമിയിൽ നിന്ന് കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം അവകാശപ്പെട്ടു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ സംഭവമാണിത് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ പുറത്തുവിടരുതെന്നാണ് പറക്കം തളികകൾ പോലുള്ള യു എഫ് ഒകൾ അതായത് അൺഐഡന്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്ട്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യകുലം ആ വാർത്ത സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ബഹിരാകാശ ഡയറക്ടറേറ്റിന്റെ മുൻ മേധാവി ഹെയ്ം ഇഷെയ് ആണ് ഇക്കാര്യം പറയുന്നത് ഇസ്രായേൽ പത്രമായ എതിയത്ത് ആഹാര നോട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് ഇഷെയ്ദ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വെള്ളിയാഴ്ച ഹീബ്രു ഭാഷയിൽ പുറത്തിറക്കിയ അഭിമുഖത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ചൊവ്വാഴ്ചയാണ് ജെറുസലം പോസ്റ്റ് മാധ്യമം പുറത്തുവിട്ടത് അന്യഗ്രഹ ജീവികളും മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചും അവർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യരും അന്യഗ്രഹ ജീവികളും തമ്മിൽ സഹകരണത്തിന് കരാർ ഒപ്പിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ചൊവ്വാഗ്രഹത്തിന്റെ ആഴങ്ങളിലാണ് അണ്ടർഗ്രൗണ്ട് ബേസ് ഉള്ളത് അതായത് താവളം അവിടെ അമേരിക്കയുടെ ബഹിരാകാശ യാത്രികരും അന്യഗ്രഹ ജീവികളുടെ പ്രതിനിധികളും ചേർന്നാണ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇവിടെ നിരീക്ഷണങ്ങൾ നടത്താനാണ് കരാർ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അറിയാം കാര്യങ്ങൾ പുറത്തുവിടാൻ ട്രംപ് ഒരുങ്ങിയതാണ് എന്നാൽ ജനങ്ങൾക്കിടയിൽ കൂട്ടഭ്രാന്ത് ഉണ്ടാക്കാമെന്ന സാഹചര്യം പ്രതിരോധിക്കാനായി ഈ വിവരം പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ബഹിരാകാശവും പേടകങ്ങളും എന്താണെന്നും മറ്റും മനുഷ്യകുലം വ്യക്തമായി മനസ്സിലാക്കുന്ന ഘട്ടം താനാണ് അവർ കാത്തിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചേനെ ആളുകളിൽ മാറ്റം കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പുറത്തു പറയുന്നതെന്നും ഇഷ്യത് വിശദീകരിച്ചു അതേസമയം ഇക്കാര്യത്തോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസോ ഇസ്രായേൽ ഉദ്യോഗസ്ഥരോ തയ്യാറായി ായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വക്താവ് സൂയിഗോ നാസയുടെ പ്രധാന ലക്ഷ്യം പ്രപഞ്ചത്തിന് പുറത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കലാണെന്നും ഇതുവരെ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ലെന്നും വക്താവ് അറിയിച്ചു ബഹിരാകാശ പേടകങ്ങളിൽ പങ്കെടുക്കാനായി പൂർണ്ണ സജ്ജരായ പെൻഡഗൻ സേനയെ സ്പേസ് ഫോഴ്സ് യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ വർഷം രൂപീകരിച്ചിരുന്നു ഏഴ് ദശകങ്ങൾക്കുള്ളിൽ രൂപീകൃതമാകുന്ന ആദ്യ സൈനിക സേവന വിഭാഗമാണിത് പ്രതിരോധത്തിന്റെയും കുറ്റകൃത്യത്തിന്റെയും ഭാവി ഇനി ബഹിരാകാശമാണെന്ന് മേയിൽ ട്രംപ് പറഞ്ഞിരുന്നു നമ്മളാണ് ഇപ്പോൾ ബഹിരാകാശത്തെ നേതാവ് സ്പേസ് ഫോഴ്സിന്റെ ഔദ്യോഗിക പതാക പുറത്തിറക്കി അന്ന് ട്രംപ് പറഞ്ഞു ഇഷേദ് വെളിപ്പെടുത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ ഹാഗ യാനയുടെ ദി യൂണിവേഴ്സ് ബിയോണ്ട് ദ ഹൊറൈസൺ കോൺവെസേഷൻ വിത്ത് പ്രൊഫസർ ഹെയിം ഇഷേദ് എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട് ഈ പുസ്തകം നവംബറിലായിരുന്നു പുറത്തിറങ്ങിയത് നിരവധി സിനിമകളിലും സയൻസ് ഫിക്ഷനുകളിലും ഫാൻറ്റസി നോവലുകളിലും കോൺസ്പിറസി തിയേറ്ററുകളിലും പ്രതിപാദിച്ചിരുന്നത് പോലെ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നതും അവർ മനുഷ്യന്മാരുമായോ ഭൂമിയുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുമുള്ള തെളിവുകളുമൊന്നും തന്നെ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ അമേരിക്കയിലെ തന്ത്രപ്രധാന സൈനിക താവളമായ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ നടക്കുന്നത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളാണ് എന്നാണ് അവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് നടത്തി വരുന്നത് അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുമാണ് എന്നാണ് യു എസിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവികൾ യു എസ് സർക്കാരിനെ ബന്ധപ്പെടാറുണ്ടെന്നും ലോകത്തിന് മുന്നിൽ നിന്നും സുരക്ഷാ ഏജൻസികൾ ഇത് മറച്ചു പിടിക്കുകയാണ് എന്ന തരത്തിലുമുള്ള അഭ്യൂഹങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അഡ്വാൻസ് സനൂഡൻ പെർമനന്റ് റെക്കോർഡ് എന്ന പേരിൽ ഈ അടുത്ത് പുറത്തിറക്കിയ ഓർമ്മക്കുറിപ്പിലാണ് സ്നോഡൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത് അദ്ദേഹം സിഐഎയിൽ ഉണ്ടായിരുന്ന കാലത്ത് യു എസ് ഒ അതിൻ്റെ ഏജൻസികളോ ഒരു ഭൗമേതര ജീവികളെ പോലും കണ്ടെത്തുകയോ അവയുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നാണ് സ്നോഡൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ ഈ വെളിപ്പെടുത്തൽ അതിനുമതീതമാണ് അന്യഗ്രഹ ജീവികൾ ഒരിക്കലും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടില്ല യു എസിന്റെ ഇന്റലിജൻസിനെ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും സ്നോഡൻ എഴുതിയിരുന്നു അനുഗ്രഹ ജീവികൾ ഭൂമിയുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പോലെ തന്നെ യു എസിലെ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യർ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടില്ല എന്നത് എന്നാൽ അത് തീർച്ചയായും നടന്നത് തന്നെയാണെന്നും സ്നോഡൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇസ്രായേലിന്റെ ഈ വെളിപ്പെടുത്തൽ വളരെ നിർണായകമാവുകയും ഞെട്ടിക്കുന്നതും തന്നെയാണ് ന്യൂസ് ഡെസ്ക്